ദൈവ തിരുനാമത്തിന് മഹത്വം. ഈ പരിശുദ്ധ സ്ലീഹ നോമ്പിൽ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയതിൽ സമാജത്തിന്റെ നേതൃപദം അലങ്കരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. വാസ്തവത്തിൽ അമ്മമാർ ഈ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ പരിചയപ്പെട്ടിട്ട് അധിക കാലമായിട്ടില്ല. ഇതും ഈ സാങ്കേതിക വിദ്യയും ദൈവത്തിന്റെ ഒരു വരദാനമാണ് എന്നുള്ള അർത്ഥത്തിൽ സമാജം പ്രവർത്തകർ അത് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. അതിനർത്ഥം ഓരോ കാലഘട്ടത്തെയും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായി ക്രൈസ്തവ സാക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാണിക്കുവാനായിട്ട് ആത്മീയമായ ഇങ്ങനെയുള്ള പ്രബോധനങ്ങൾ നമുക്കിടയാകും. ആ അർത്ഥത്തിൽ സമാജത്തെ കുന്നംകുളം ഭദ്രാസന മർത്തമറിയം സമാജത്തിന്റെ സെക്രട്ടറിയെയും മറ്റ് ചുമതലക്കാരെയും ഓരോ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അധികം ദീർഘമായ ആമുഖം പറയാനായിട്ട് നമുക്ക് സമയമില്ല. ഓരോ ദിവസവും ഓരോ അപ്പോസ്തലന്മാരെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അപ്പോസ്തോലിക നോമ്പ് എന്ന് പറയുന്നത് 13 ദിനങ്ങളിലായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ സഭയുടെ ചരിത്രത്തിൽ കുറെ കാലഘട്ടം പിന്നിട്ടപ്പോൾ അപ്പോസ്തലന്മാരെ ഒരുമിച്ചോർക്കുവാനുള്ള ഒരു ദിനം എന്ന നിലയിൽ ഇങ്ങനെയുള്ള സ്ലീഹ നോമ്പ് സംവിധാനം ചെയ്യുകയായിരുന്നു. 12 അപ്പോസ്തലന്മാരാണ് നമുക്കുള്ളത് എന്ന് നമുക്കറിയാം. യൂദായ്ക്ക് പകരം മത്തിയാസാണ്. എന്നാൽ 13 എന്ന അർത്ഥത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹായെ ആണ് നാം കരുതുന്നത്. അതിന് കാരണമുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരത്തിന്റെ സന്ദർഭത്തിൽ യേശു ഉദ്ധാനം ചെയ്തതിന് ശേഷമുള്ള യേശുവിന്റെ ഒരു അശരീരി അവൻ കേൾക്കുകയാണ്, ഞാൻ നിന്നെ വിജാതീയരുടെ അപ്പോസ്തലനായി നിയമിച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെ ജാതികളുടെ അപ്പോസ്തലൻ എന്ന നിലയിൽ പൗലോസിന് വലിയ സ്ഥാനമാണ് സഭ നൽകിയത്. അതുകൊണ്ട് പരിശുദ്ധ പത്രോസ് പൗലോസ്ലീഹന്മാരെ ഒരുമിച്ച് ഓർക്കുകയും മറ്റ് അപ്പോസ്തലന്മാരെ ഓർത്ത് അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താണ് പകർത്തുവാനുള്ളതെന്ന് ഗ്രഹിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ നോമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്ലീഹ നോമ്പ് സഭയിൽ സ്ഥാനം പിടിച്ചപ്പോൾ ഓരോ അപ്പോസ്തലന്മാരുടെയും മിഷണറി വേല കൊണ്ടുണ്ടായ വിവിധ സഭകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ സഭയുടെ അപ്പോസ്തലനായി നാം കരുതുന്നത് തോമസ് ലീഹായെയാണ്. എന്നാൽ എല്ലാ അപ്പോസ്തലന്മാരുടെയും മധ്യസ്ഥതയും ജീവിത അനുഭവങ്ങളും നമുക്കൊക്കെ പ്രയോജനകരമാകണം എന്നുള്ള അർത്ഥത്തിലാണ് മലങ്കര സഭ എല്ലാ അപ്പോസ്തലന്മാരെയും ഈ ദിനങ്ങളിൽ സംയുക്തമായിട്ട് ഓർക്കുന്നത്. അതിൽ പ്രധാന ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളെ ധ്യാനിക്കുവാനും അവർ യേശുവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് മാതൃകയായി കാട്ടിത്തന്ന അനുഭവങ്ങളെ പഠിക്കുവാനും അത് ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ധ്യാനിക്കുവാനുമൊക്കെയായിട്ടാണ്. ഇന്ന് നമുക്ക് നോമ്പിലെ 5 അപ്പോസ്തലന്മാരിൽ 5 എന്ന അർത്ഥത്തിലാണ് 5 ആൾ വേദപുസ്തകത്തിൽ പേര് പറഞ്ഞതിൽ 5 ആളാണ് വിശുദ്ധ ഫിലിപ്പോസ് അപ്പോസ്തോലൻ. ഫിലിപ്പോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഒരു തിരുത്തൽ പോലെ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഈ 5 അപ്പോസ്തലനായിട്ട് വിശുദ്ധ ഫിലിപ്പോസ് സ്ലീഹായെ കുറിച്ച് ചെറിയ ലഘു വിവരണത്തോടുകൂടെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിലൊക്കെ എത്യോപ്യയിലെ ഷണ്ടനെ മാനസാന്തരപ്പെടുത്തിയ സന്ദർഭത്തെ കുറിച്ച് കൂടെ വിവരിക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിവുള്ള ഭാഗമാണത്. എത്യോപ്യയിലെ രാജ്ഞിയുടെ മന്ത്രിയായിരുന്ന
ഷണ്ടൻ ഫിലിപ്പോസിന്റെ പ്രസംഗം കേട്ട് മനസാന്തരപ്പെട്ട് സ്നാനമേറ്റു എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ആ ഫിലിപ്പോസ് നാം ഇന്ന് ധ്യാനിക്കുന്ന ഫിലിപ്പോസ് അപ്പോസ്തലനല്ല എന്നുള്ളത് നാം മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷേ ചില ആളുകളെങ്കിലും ആ വിധത്തിൽ പറയുന്നുണ്ടാകും, പഠിപ്പിക്കുന്നുണ്ടാകും, എന്ന വചനം അതിനനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ആരാണ് എത്യോപ്യൻ ഷണ്ടനെ മാനസാന്തരപ്പെടുത്തിയ ഫിലിപ്പോസ്? അത് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ 7 ഷെമ്മാശന്മാരെ തിരഞ്ഞെടുത്തതായിട്ട് വായിക്കുന്നുണ്ട്. അതിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നയാൾ സ്തേഫാനോസ് ഷെമ്മാശനായിരുന്നു. ആ സ്തേഫാനോസ് ഷെമ്മാശന്റെ ഒപ്പം തന്നെ 7 പേരിൽ ഒരാളായിരുന്ന ഫിലിപ്പോസ് എന്ന് പേരുന്ന ഷെമ്മാശനാണ് എത്യോപ്യൻ ഷണ്ടനെ മാനസാന്തരപ്പെടുത്തിയതും ഷമരിയിൽ സുവിശേഷം അറിയിച്ചതും ഒക്കെ എന്നുള്ളത് സമാജത്തിന്റെ ഒരു പൊതു ചിന്തയ്ക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഫിലിപ്പോസ് എന്ന പേരിൽ 4 പേരാണ് അറിയപ്പെടുന്നത്. ഒന്ന് നാം ഇന്ന് ധ്യാനിക്കുന്ന ഫിലിപ്പോസ് അപ്പോസ്തലനാണ്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഫിലിപ്പോസ് ഷെമ്മാശനാണ്. അദ്ദേഹത്തെ ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ സുവിശേഷകനായ ഫിലിപ്പോസ് എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ഫിലിപ്പോസ് എന്ന് പറയുന്നത് ഹെരോദ്യയുടെ ഭർത്താവായിരുന്ന ഒരു ഫിലിപ്പുണ്ട്. ഹെരോദ് രാജാവിന്റെ സഹോദരനായ ഫിലിപ്പ്. ആ സഹോദരനായ ഫിലിപ്പിന്റെ ഭാര്യയെയാണ് ഹെരോദ് ഹെരോദ് രാജാവ് പിന്നീട് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഫിലിപ്പിന്റെ ഭാര്യ ആണ് ശലോമയുടെ അമ്മയായ ഹെരോദ്യ. ആ ഫിലിപ്പാണ്, ഫിലിപ്പോസ് ആണ് മൂന്നാമതായിട്ട്. നാലാമതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്ന ഫിലിപ്പ് എന്ന് പറയുന്നത് ഒരു രാജാവാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഫിലിപ്പിയ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു സഭ സ്ഥാപിക്കുന്നുണ്ട്. ആ സ്ഥലം സ്ഥാപിച്ചത് ഈ ഫിലിപ്പാണ്. ആ ഫിലിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നല്ലത് അദ്ദേഹത്തിന്റെ മകന്റെ പേര് പറയുന്നതാണ്. രാജാവായ മാസിഡോണിയയിലെ രാജാവായ ഫിലിപ്പിന്റെ മകനാണ് ലോകപ്രസിദ്ധനായ അലക്സാണ്ടർ ചക്രവർത്തി, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 4 ഫിലിപ്പോസുമാരാണ്, ഫിലിപ്പുമാരാണ് വേദപുസ്തകത്തിൽ ഉള്ളത്. അപ്പോസ്തലനായ ഫിലിപ്പ്, ഫിലിപ്പോസ്, അതുപോലെ തന്നെ ഷെമ്മാശനായ ഫിലിപ്പോസ്, ഹെറഡിന്റെ സഹോദരനായ ഫിലിപ്പ്, ഫിലിപ്പോസ്, ദെൻ അലക്സാണ്ടറിന്റെ പിതാവായ ഫിലിപ്പോസ്. ഇതിൽ നാം ചിന്തിക്കുന്ന അപ്പോസ്തോലന്റെ പേര് ഫിലിപ്പോസ് എന്നാണെന്ന് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു വരുന്നു. ഈ ഫിലിപ്പോസ് എന്ന പേരിന് ഒരു പ്രത്യേകതയുണ്ട്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവൻ എന്നാണ് അതിന് അർത്ഥം. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവൻ. ചില ആളുകൾ അതിനെ കുറിച്ച് പറയുന്നത് കുഞ്ഞുങ്ങളുടെ മനസ്സുള്ള ആളായിരുന്നു ഫിലിപ്പോസ് എന്നാണ്. കുഞ്ഞുങ്ങളുടെ മനസ്സാണെന്നുള്ളത്. അതിന് ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലെ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരുപക്ഷെ പറഞ്ഞു തന്നിരിക്കാം സമയമുണ്ടെങ്കിൽ. അപ്പോൾ ഫിലിപ്പോസ് യേശുവിന്റെ ശിഷ്യനായി വിളിക്കപ്പെടുന്ന രംഗം യോഹന്നാൻ വിവരിക്കുന്നുണ്ട്. ഈ ഫിലിപ്പോസിന്റെ ജീവചരിത്രം ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് പറയാം. അപ്പോസ്തലനായ ഫിലിപ്പോസ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ബത്സൈദയാണ്, ഗലീലയിലെ ബത്സൈദ. ഗലീല എന്ന് പറഞ്ഞാൽ പലസ്തീൻ മൂന്നായി വിഭജിക്കപ്പെട്ടതിൽ പലസ്തീന്റെ മേപ്പ് നോക്കിയാൽ ഏറ്റവും വടക്ക് ഭാഗത്താണ് ഗലീല. അത് കഴിഞ്ഞാൽ താഴെ ഷമരിയ, അതിന് താഴെ യഹൂദ്യ. ഇങ്ങനെ 3 സംസ്ഥാനങ്ങളാണ് പലസ്തീനിലുള്ളത്. യേശു ഗലീലയിലേക്ക് പോയത് ഒരു സാഹചര്യം നമുക്കറിയാം. യേശുവിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം മിസ്രയീമിലേക്ക് പോയതും പിന്നീട് തിരിച്ചു വന്ന് മലാഖയുടെ നിർദ്ദേശപ്രകാരം ഗലീലയിൽ നസ്രത്തിൽ പോയി താമസിക്കുന്നു. ഈ നസ്രത്തിനൊക്കെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ബത്സൈദ എന്ന് പറയുന്നതും കാന എന്ന് പറയുന്നതൊക്കെ. ഈ ബത്സൈദക്കാരനാണ് ഫിലിപ്പോസ്.
അപ്പോൾ യേശുവിനെ ന്യായമായിട്ടും നേരത്തെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അടുത്ത ഗ്രാമത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ആളുകൾ കരുതിയിരുന്നതാണ് യേശുവിനെ. അവിടെ പീലിപ്പോസും ഒരുപക്ഷെ കേട്ട് കാണും, കണ്ടു കാണും ഒരുപക്ഷെ എന്നുള്ളതല്ല, കണ്ടിട്ടുണ്ട്. അങ്ങനെ പീലിപ്പോസിന്റെ ആദ്യകാല ജീവിതത്തെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിന് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷേ ദ ആക്ട്സ് ഓഫ് ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അത് ബൈബിളിലില്ല. നമ്മുടെ തോമസ് ലിഹായെ കുറിച്ചും അങ്ങനെ പുസ്തകമുണ്ട്, ആക്ട്സ് ഓഫ് തോമസ് എന്ന് പറയുന്ന, ആക്ട തോമ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതൊന്നും വേദപുസ്തകം ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ആദ്യകാലങ്ങളിൽ സഭയുടെ പല സ്ഥല മേഖലകളിലും പ്രചാരം സിദ്ധിച്ച ചില പുസ്തകങ്ങളാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങളെ നമ്മൾ വിളിക്കുന്നത് അപ്പോക്രിഫൽ പുസ്തകങ്ങൾ എന്നാണ്, അപ്പോക്രിഫൽ പുസ്തകങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള പുസ്തകത്തിൽ ഫിലിപ്പോസിന്റെ പ്രവർത്തികൾ എന്ന് പറയുന്ന ആക്ട്സ് ഓഫ് ഫിലിപ്പോസ് എന്നൊരു പുസ്തകമുണ്ട്. അത് ചരിത്രപരമായിട്ട് നമുക്ക് അവൈലബിൾ ആണ്, കിട്ടും. അപ്പൊ അതിലും അതുപോലെ തന്നെ ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്ന മറ്റ് നിരവധി റഫറൻസുകളുണ്ട് ചരിത്രത്തിൽ. അതെല്ലാം വെച്ച് ചേർത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം ബെത്സയിദായിൽ അവിടെ തന്നെയാണ് പത്രോസ് അപ്പോസ്തലനും അന്ത്രയോസും, അവരുടെ ഭവനം ബെത്സയിദയിൽ തന്നെയാണ്. അപ്പൊ അതിനൊക്കെ അടുത്തുള്ള ഒരു ഒരു താമസക്കാരനാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസിന്റെ പിതാവ് അവരൊരു മുക്കുവ കമ്മ്യൂണിറ്റി പെട്ടവരാണെന്നാണ് പറയുന്നത്, ഫിഷർമാൻ, മീൻപിടുത്തക്കാരുടെ സമൂഹത്തിൽപ്പെട്ടവര് തന്നെയാണ്. എന്നാൽ ഫിലിപ്പോസിന്റെ പിതാവ് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു, പഠിപ്പുള്ള ആളായിരുന്നു. അമ്മ ഒരു സാധാരണ സ്ത്രീയായിരുന്നു. ഫിലിപ്പോസിന് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. ഇവരൊക്കെ പിന്നീട് ക്രിസ്തുവിന്റെ സഭയിൽ ചേരുകയും ക്രിസ്തുവിന് വേണ്ടി ധീരതയോടെ മിഷനറി പ്രവർത്തനം ചെയ്യുകയും പലരും രക്തസാക്ഷികളായി തീരുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വളർന്നു വന്ന ഫിലിപ്പോസ് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവം, വളർച്ചയുടെ വിവിധ കാലഘട്ടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ബോധ്യമാകും. അത് വേദപുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്. നഥനയേലിനെ കണ്ടപ്പോൾ ഫിലിപ്പോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, അതിങ്ങനെയാണ്: മോശയും ന്യായപ്രമാണവും പ്രവാചകന്മാരും ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ ആ മശിഹായെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, അവൻ നസ്രേത്തുകാരൻ യേശുവാണെന്ന്. അപ്പോൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാരും മോശയുടെ ന്യായപ്രമാണവും മറ്റ് തിരുവെഴുത്തുകളും ഒക്കെ മശിഹായെക്കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളെക്കുറിച്ച് നല്ല ധാരണ നമ്മുടെ ഈ അപ്പോസ്തോലനുണ്ട് എന്നർത്ഥം. അതെങ്ങനെയാ ഈ ധാരണ ഉണ്ടാകുന്നത്? വചനം പഠിക്കുക, വചനം വായിക്കുക. എനിക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ള, വചനം പഠിക്കുന്ന സ്വഭാവമുള്ളവനായതുകൊണ്ടാണ് ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഇവൻ ന്യായപ്രമാണവും പ്രവാചകന്മാരും പ്രവചിച്ചു പറഞ്ഞ മശിഹായാണെന്ന് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ വചനം പഠിക്കുന്നതിന്റെ താല്പര്യം എത്ര കണ്ടുണ്ടെന്നുള്ളത് ഒരു കാലത്തേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പലപ്പോഴും മത്സരങ്ങൾക്ക് വേണ്ടി വചനം പഠിക്കുക, വാക്യങ്ങൾ പഠിക്കുക, വേദ ശാസ്ത്ര ക്വിസിന് വേണ്ടി ഒരുങ്ങുക എന്നൊക്കെ നമ്മൾ വചനം പഠിക്കാറുണ്ടെങ്കിലും വചനത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ വചനം പഠിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം, എങ്കിലേ നമ്മുടെ മക്കൾക്കുണ്ടാകുകയുള്ളൂ. ഇതാണ് ഫിലിപ്പോസിന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. യേശു ഫിലിപ്പോസിനെ വിളിക്കുന്ന രംഗവും യോഹന്നാൻ വിവരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-5 സ്ഥലങ്ങളിലാണ് ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നത്. 1, യേശു ഫിലിപ്പോസിനെ വിളിക്കുന്ന ആ സമയത്തെ പറയുന്നുണ്ട്. 2, നഥനയേലിനോട് ഫിലിപ്പോസ് സംസാരിക്കുന്ന ഭാഗം പറയുന്നുണ്ട്. 3, ഫിലിപ്പോസ് യേശുവിനോട് പറയുന്ന ഒരു ഭാഗം, പിതാവാം ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് ഫിലിപ്പോസ് പറയുന്നുണ്ട്,
നാഥ കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞങ്ങൾക്ക് അത് മതി എന്ന്. അത് യോഹന്നാൻ സുവിശേഷം 14:8 പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 14:8 പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞങ്ങൾക്ക് അത് മതി എന്ന് ഫിലിപ്പോസ് പറയുന്ന ഒരു രംഗമുണ്ട്. അതും യോഹന്നാൻ പറയുന്നു. ഫിലിപ്പോസിനെ പിന്നെ നമ്മൾ കാണുന്നത് ഈ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആളുകൾ ഇങ്ങനെ ദുരിതരയായിട്ട് നിരന്തരയായിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരെ അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു. യേശു അവരോട് പറയുന്നുണ്ട്, ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ? ഇവരെ തൃപ്തിപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത്? ഫിലിപ്പോസ് അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, എങ്ങനെ സാധിക്കും? ഏതാണ്ട് 200 ദീനാറ് ഉണ്ടെങ്കിൽ പോലും ഇത്രയും ആളുകൾക്ക് ഓരോ കഷ്ണം അപ്പം കൊടുക്കാൻ പോലും തികയില്ല എന്ന് പറയുന്നുണ്ട്. അവിടെയും ഫിലിപ്പോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഫിലിപ്പോസ് പിന്നീട് ആദിമ സഭയുടെ ചരിത്രത്തിലും അപ്പോസ്തല പ്രവൃത്തികൾ ഫിലിപ്പോസിനെ കാണുന്നുണ്ട്. കൂടാതെ ശിഷ്യന്മാരുടെ കൂട്ടം ഒന്നിച്ചിരിക്കുമ്പോൾ അവരുടെ കൂടെയൊക്കെ ഫിലിപ്പോസ് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഫിലിപ്പോസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ചേർത്ത് വേണം നാം ഫിലിപ്പോസിനെ കുറിച്ച് കൂടുതൽ ഗ്രഹിക്കുവാനായിട്ട്. അപ്പോൾ യേശുവിന്റെ ശിഷ്യനാകുവാൻ യേശു അവനെ വിളിക്കുന്നു. അവൻ നഥനയേലിനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു. യേശുവിന്റെ കൂടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് സ്നേഹവിരുന്നുമായി ബന്ധപ്പെട്ട് ഉള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യാനുള്ള ചുമതല യേശു കൊടുത്തിരുന്നത് ഫിലിപ്പോസിനായിരുന്നു. അതുകൊണ്ടാണ് 5000 വന്നപ്പോൾ പറഞ്ഞത് ഫിലിപ്പോസിനോട് പറയുന്നത് ഇവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ ചുമതല വഹിച്ചിരുന്നു, അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. ഒടുവിൽ ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിനും പുനരുദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം ഫിലിപ്പോസിനെ നാം കാണുന്നത് നാഥൻ ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കുന്നു. എന്നിട്ട് ഷമരിയ, ഗ്രീസ്, ഫ്രിഗിയ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കുന്നു. തുർക്കിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടാകുന്നു. അവിടെ ഹൈറോപോലീസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ തുർക്കിയിലുള്ള ഒരു സ്ഥലമാണ് ഹൈറോപോലീസ്. അവിടെ സർപ്പാരാധകരായ കുറെ ആളുകൾ താമസിച്ചിരുന്ന പട്ടണമാണത്. ഫിലിപ്പോസിന്റെ പ്രവർത്തനം കൊണ്ട് ഇങ്ങനെയുള്ള സർപ്പാരാധനക്കെതിരായിട്ട് പ്രസംഗിക്കുകയും അദ്ദേഹത്തെ പ്രാർത്ഥന കൊണ്ട് ആ സർപ്പം ചത്തുപോവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതിൽ ക്ഷുഭിതരായ നാട്ടുകാർ ഫിലിപ്പോസിനെ ഉപദ്രവിക്കുന്നു. മറ്റൊരു രംഗം എന്ന് പറയുന്നത് ഹൈറോപോലീസിൽ ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ പ്രമുഖനായ രാജകുടുംബത്തിലെ ഒരംഗം, ഒരു രാജ്ഞി തന്നെ ക്രിസ്ത്യാനിയായിട്ട് മാറി. അപ്പൊ രാജാവിന് അത് ഇഷ്ടമായില്ല. അങ്ങനെ രാജാവ് ഫിലിപ്പോസിനെ പീഡിപ്പിക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഫിലിപ്പോസിന്റെ കൂടെ ആ സമയത്ത് ബർത്തുൽമായി എന്ന് പറയുന്ന ശിഷ്യനും, ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കും നഥനയേൽ എന്നോട് പറയുന്നത് ഈ ബർത്തുൽമായിയെ കുറിച്ചാണ്. അവർ സ്നേഹിതന്മാരായിരുന്നു. നഥനയേലിനെ യേശുവിന്റെ അടിയിൽ കൊണ്ടുവന്നത് ഫിലിപ്പോസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർ സ്നേഹിതന്മാരായിരുന്നു, അടുത്തടുത്ത നാട്ടുകാരായിരുന്നു. കാനയിലാണ് നഥനയേലിന്റെ വീട്. അദ്ദേഹത്തിന്റെ പേര് ബർത്തുൽമായി എന്നാണ് അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ നമ്മൾ കാണുന്നത്. ഈ ബർത്തുൽമായിയും അതുപോലെ ഫിലിപ്പോസിന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു മറിയം. ഇവരെയൊക്കെ പീഡിപ്പിച്ച് കൊല്ലുവാനായിട്ട് ഉത്തരവിട്ട രാജാവ് കുരിശിൽ തൂങ്ങിയാണല്ലോ നിങ്ങളുടെ നാഥൻ മരിച്ചതെന്നല്ലേ നീ പ്രസംഗിക്കുന്നത്, അവിടെ നിനക്കും ആ ക്രൂശമരണം തരാമെന്ന് പറഞ്ഞ് ബർത്തുൽമായിയെയും ഫിലിപ്പോസിനെയും കുരിശിൽ തലകീഴായി തൂക്കുകയാണ് ഉണ്ടായത്. തലകീഴായി തൂക്കുന്നു. അങ്ങനെ ഫിലിപ്പോസ് ആ കുരിശിൽ കിടന്ന് വചനം ഘോഷിച്ച് ഒടുവിൽ മരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായെന്ന് പറയപ്പെടുകയാണ്. ആ സമയത്ത് ജനങ്ങൾ, ബർത്തുൽമായി അപ്പോൾ മരിച്ചിട്ടില്ല, ബർത്തുൽമായിയെ കുരിശിൽ നിന്ന് താഴെ ഇറക്കുന്നു, അദ്ദേഹം ജീവനോടെ രക്ഷപ്പെടുന്നുവെന്നും ഫിലിപ്പോസ് അതിൽ രക്തസാക്ഷിയായിട്ട് മരിക്കുന്നുവെന്നും
ഇതാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ. നവംബർ മാസം 14-ാം തീയതിയാണ് ആചരിക്കുന്നത് സഭകൾ. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ അസ്ഥികൾ റോമിലേക്ക് കൊണ്ടുവന്നതിന്റെ ഓർമ്മയായിട്ട് മെയ് മാസം 3-ാം തീയതി ആചരിക്കുന്ന സഭകളുണ്ട്. ഇതാണ് ഫിലിപ്പോസിന്റെ ജീവിത അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഞാനത് വളരെ പെട്ടെന്ന് വളരെ ചുരുക്കി ഒന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ നമുക്ക് അദ്ദേഹം ജീവിതം തരുന്ന സന്ദേശത്തെ കുറിച്ച് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ഒന്നാമത് ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ്, വചനത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നു എന്നുള്ളത് ഗ്രഹിക്കത്തക്ക വിധത്തിൽ വചന പരിജ്ഞാനമുള്ളവനായിരുന്നു ഫിലിപ്പോസ്. നമുക്ക് വചനം പഠിച്ചതുകൊണ്ട് എന്താണ് നേട്ടം? ക്വിസ്മത്സരം വിജയിക്കലാണോ, അല്ലെങ്കിൽ വാക്യമത്സരത്തിൽ വിജയം നേടുകയാണോ? അതൊന്നുമല്ല, അതൊക്കെ ബാഹ്യമായ ചില നേട്ടങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വചനം പഠിക്കുന്നത് നമ്മുടെ ആത്മാവിന് കുളിർമയേകും. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വലിയ പരീക്ഷണ ഘട്ടങ്ങളിൽ തിരുവചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യും. എത്രയോ പിതാക്കന്മാർക്ക് വചനം ഒരു താങ്ങായിരുന്നിട്ടുണ്ട്. കഷ്ടപ്പാടുകളുടെ മൂർധന്യത്തിൽ അവരെ ആശ്വസിപ്പിക്കുന്ന വചനം, അത് ദൈവത്തിന്റെ വചനമാണ്, ജീവനും ചൈതന്യവുമുള്ളതാണ്. അത് പഠിക്കുവാനും ഗ്രഹിക്കുവാനും പ്രായോഗികമാക്കുവാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഫിലിപ്പോസ് നൽകുന്ന ഒരു ഒന്നാമത്തെ ഒരു സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. വചന പരിജ്ഞാനം നേടുക. രണ്ടാമത്തേത്, നഥനയേലിനെ കണ്ടപ്പോൾ ശിഷ്യനായ ഉടൻ തന്നെ ഫിലിപ്പോസ് ആദ്യം ചെയ്യുന്നത് കൂട്ടുകാരനായ നഥനയേലിനോട്, ഞാൻ പറഞ്ഞല്ലോ ബർത്തുൽമായി എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്, ചരിത്രകാരന്മാർ തമ്മിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും. അപ്പൊ ഈ ബർത്തുൽമായിയെ അല്ലെങ്കിൽ നഥനയേലിനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം, മശിഹായെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴ് നഥനയേൽ പറയുന്നുണ്ട്, നസ്രേത്തുകാരൻ എങ്ങനെയാണ് മശിഹായാകുന്നത്? വചനം അതിനെ സമ്മതിക്കുന്നില്ലല്ലോ എന്ന്. അതിന് മറുപടിയായിട്ട് ഫിലിപ്പോസ് പറയുന്നത്, നീ വന്ന് കാണുക. ഇത് നമുക്ക് പരിശീലിക്കാവുന്ന ഒരു മെത്തഡോളജിയാണ്, ഒരു രീതിശാസ്ത്രമാണ്. ചില ആളുകളൊക്കെ തർക്കിക്കാനായിട്ട് വരും പല കാര്യങ്ങളും. ഫിലിപ്പോസിന് അറിയാം, ഞാൻ വചനം വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പക്ഷേ നഥനയേലിനെ പോലെയുള്ള ഒരു പണ്ഡിതനെ ഈ വചനത്തെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ യാഥാർത്ഥ്യം അവൻ വന്ന് കാണട്ടെ. കം ആൻഡ് സീ. തർക്കിക്കാൻ നിൽക്കുകയല്ല, നീ പറഞ്ഞതല്ല ശരി, ക്രിസ്തു തന്നെയാണെന്ന് പറയുന്നതിന് പകരം നിനക്ക് ബോധ്യപ്പെടും, എനിക്ക് ബോധ്യപ്പെട്ടു, നിനക്ക് ബോധ്യപ്പെടുവാനായിട്ട് നീയും ആ യേശുവിനെ ഒന്ന് സന്ധിക്കണം, യേശുവുമായി ഒന്ന് ബന്ധപ്പെടണം. പ്രിയമുള്ളവരെ, ഏത് പണ്ഡിതനും ഏത് നിലയിലുള്ളവനും യേശുവിനെ കണ്ടാൽ അവൻ അതിൽ വീണുപോകും. കാരണം ഒരു മനുഷ്യനെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവ സവിശേഷതയുണ്ടെങ്കിൽ അതിന്റെ സമ്പൂർണതയാണ് ക്രിസ്തുവിൽ നാം കാണുന്നത്. ക്രിസ്തു ദൈവമാണ്, അതേസമയം തന്നെ മനുഷ്യനുമാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് സ്വീകരിക്കാൻ പറ്റാകുന്ന സ്വഭാവ സവിശേഷതകൾ എന്തെന്ന് യേശുവിനെ കണ്ടാൽ ബോധ്യമാകും. ആ ധൈര്യത്തിൽ തന്നെയാണ് ഫിലിപ്പോസ് പറയുന്നത്, അതിനെ നീ വന്ന് കാണുക. ഇത് രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് ഓർക്കാനുണ്ട്. ഒന്ന്, യേശുവിന്റെ അടുക്കലേക്ക് ആളുകളെ നയിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. രണ്ട്, യേശുവിന്റെ സ്വഭാവം പോലെയുള്ള സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മെ കാണുന്നവരും ക്രിസ്തുവിനെ കണ്ടത് പോലെയാകും. നമ്മുടെ പെരുമാറ്റം കാണുമ്പോൾ, ഇടപെടൽ കാണുമ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ നീ ക്രിസ്തുവാണോ എന്ന്? ചോദിക്കുമോ? ചിന്തിക്കുക, നമ്മുടെ പെരുമാറ്റവും സ്വഭാവവും വന്നു കാണുന്നവർക്ക് സ്വീകാര്യമാകണം, പരിവർത്തനം ഉണ്ടാക്കണം. ഈ ഒരു
ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നഥനയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ബോധ്യപ്പെടുകയാണ് ഇവൻ തന്നെയാണ് സാക്ഷാൽ മശിഹ എന്നുള്ളത്. ക്രിസ്തുവുമായുള്ള സമ്പർക്കത്തിൽ കഴിയുന്നവനാണ് ക്രിസ്ത്യാനി. നാമും ക്രിസ്തുവുമായുള്ള സമ്പർക്കത്തിൽ കഴിയുന്നതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിനും ഈ പ്രത്യേകതകൾ ഉണ്ടാകണം. മൂന്നാമതായിട്ട് ഫിലിപ്പോസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിക്കുന്ന രംഗമാണ്. അവിടെ ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഫിലിപ്പോസിൽ നിന്ന് ലഭിക്കേണ്ട മറുപടി ക്രിസ്തു ആഗ്രഹിച്ചത് നിനക്ക് കഴിയാത്തത് എന്താണുള്ളത് എന്നാണ്. പക്ഷേ ഫിലിപ്പോസ് അങ്ങനെയല്ല പ്രതികരിക്കുന്നത്. നാം പൈസ കൊടുത്ത് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നാലും ഇവർക്ക് അല്പം കൊടുക്കാനേ തികയൂ, അതിനുള്ള പൈസ പോലും നമ്മുടെ കയ്യിലില്ല. വെറും മാനുഷികമായ നിലയിലാണ് അവിടെ ഫിലിപ്പോസ് ചിന്തിക്കുന്നത്. എന്തിനു വേണ്ടിയാണത്? മനുഷ്യരായ നമ്മോട് ക്രിസ്തുവിന് ചിലത് പറയാനുണ്ട് ഈ ഒരു സന്ദർഭത്തിലൂടെ. എന്താണ് ആ സന്ദർഭം? അസാധ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, ഒരിക്കലും നടക്കില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിനെ കഴിയും, സാധിക്കും എന്നുള്ളത് ബോധ്യപ്പെടുത്തുക. ഫിലിപ്പോസിന് അത് ബോധ്യപ്പെട്ടു. ആ സന്ദർഭം കഴിഞ്ഞ് 5000 പേർ സംതൃപ്തരായിട്ട് പോകുന്നത് കണ്ടപ്പോൾ ഫിലിപ്പോസ് ചിന്തിച്ചു കാണും, ഈ യേശു കൂടെയുണ്ടെങ്കിൽ ഇനി എന്തിന് ഭാരപ്പെടണം? ഇതാണ് ഫിലിപ്പോസിന്റെ ചിന്തയിൽ വന്ന വലിയ വ്യതിയാനം. പ്രിയമുള്ളവരെ, നമുക്കും അങ്ങനെ പറ്റുമോ? ഈ യേശു കൂടെയുണ്ടെങ്കിൽ അവൻ എന്തിനും മതിയായവനാണെന്നുള്ളത്. മാനുഷിക നിലയിൽ അസാധ്യമായ പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഒരുങ്ങി വരുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അവരെ മകന് +2 ഒരു അഡ്മിഷൻ കിട്ടണം, ഗവൺമെന്റിലൊക്കെ അപ്ലൈ ചെയ്ത് മാർക്ക് കുറവാണ്, എവിടെയും കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യണം ഞാനെന്ന്. അപ്പൊ ഞാൻ ചിന്തിച്ചു, അവരോട് ഞാൻ മറുപടി പറഞ്ഞു, ചിന്തിച്ചു, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന രംഗമല്ല അത്. അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഈ ഏകജാലക സംവിധാനം. അതിൽ കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ മനുഷ്യനെ കഴിയാത്ത കാര്യങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ അവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തനം. നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ദൈവം അത് തന്നിരിക്കും. ഈ ഒരു ബോധ്യം നമ്മുടെ ക്രിസ്തുവിനെ കുറിച്ച് നമുക്കുണ്ടെങ്കിൽ നാം ക്രിസ്ത്യാനികളാണ്. ജീവിതത്തിൽ അസാധ്യമായ പ്രതിസന്ധികൾ, അസാധ്യമായ കാര്യങ്ങൾ വരുമ്പോൾ അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവൻ കൂടെയുണ്ടെന്നുള്ള ധൈര്യം, ജ്ഞാനമില്ലാത്ത അപ്പോസ്തലന്മാർക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത ക്രിസ്തു ഉണ്ടെന്നുള്ള ധൈര്യം, രോഗികൾക്ക് സൗഖ്യം കൊടുത്തവനായ ക്രിസ്തു നമ്മോട് കൂടെയുണ്ടെന്നുള്ള ധൈര്യം, മരിച്ചവനെ ഉയർപ്പിക്കുവാൻ പോലും കഴിവുള്ളവനായ ലാസറിനെ ഉയർപ്പിച്ച ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ആ ഒരു പ്രത്യാശയും ധൈര്യവുമാണ് പ്രിയമുള്ള അമ്മമാരെ നമുക്കുണ്ടാകേണ്ടത്. ഫിലിപ്പോസിന് ആവോളം ലഭിച്ചു. ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ ചോദിച്ചതെങ്കിലും ആ സംഭവം കഴിയുമ്പോൾ ഫിലിപ്പോസ് വിശ്വാസത്തിൽ ഉറച്ചവനായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇല്ലേ രംഗങ്ങൾ, നിരവധി ദൈവം പ്രവർത്തിച്ച രംഗങ്ങൾ, വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചിട്ടില്ലേ? ഇനിയും നമുക്ക് സംശയമുണ്ടോ? ഭാവിയിൽ വരുന്ന ഏത് അപകടകരമായ അനുഭവങ്ങളായാലും, രോഗങ്ങൾ, മാറാരോഗങ്ങളായാലും, മരണദുഃഖമായാലും, അപവാദങ്ങളായാലും, സാമ്പത്തിക ഞെരുക്കങ്ങളായാലും, മക്കളുടെ വിവാഹാലോചനയായാലും, ഒന്നും പേടിക്കണ്ട. ദൈവം പ്രവർത്തിക്കുമ്പോൾ അസാധ്യമായവ പോലും സാധ്യമാക്കുവാൻ അവന് കഴിയുമെന്നുള്ള ബോധ്യം ഫിലിപ്പോസ് നമുക്ക് തരികയാണ്. അവസാനമായിട്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. ഫിലിപ്പോസിന്റെ നിശ്ചയദാർഢ്യമാണ് തലകീഴായി ക്രൂശിക്കപ്പെടുമ്പോൾ കണ്ടത്. ആർക്ക് കഴിയും? ക്രൂശിക്കപ്പെടുകയാണ്, തലകീഴായി ക്രൂശിപ്പിക്കപ്പെടുകയാണ്, അവിടെ കിടന്നുകൊണ്ട് അവൻ സുവിശേഷം അറിയിച്ചു എന്നാ പറയുന്നത്. സഭാചരിത്രത്തിൽ പറയുകയാണ്, തലകീഴായി തൂങ്ങിക്കിടന്നുകൊണ്ട് കുരിശിൽ ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചു.
ഈ ധൈര്യം കണ്ട് ആ നാട്ടുകാർ നിരവധി ആളുകൾ മഹാഭൂരിപക്ഷം പേർ ക്രിസ്ത്യാനികളായി തീർന്നു. പ്രിയമുള്ളവരെ, പരീക്ഷണങ്ങളുടെ മധ്യത്തിൽ, പരിശോധനകളുടെ മധ്യത്തിൽ നിർഭയരായിരിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഫിലിപ്പോസ് തരുന്നൊരു ധൈര്യം അതാണ്. എന്റെ നാഥൻ അറിയാതെ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ നിയോഗം ഇതാണെങ്കിൽ അത് മാറ്റിമറിക്കാൻ എനിക്കാവില്ല. എന്റെ ആയുസ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്തിനെ ഭയപ്പെടണം? ആ ആയുസിന്റെ അവസാന നിമിഷത്തോളം എനിക്ക് എന്റെ നാഥനെ ഉയർത്തിക്കൂടെ? ആ പ്രസംഗം നിരവധി ആളുകൾക്ക് മാനസാന്തരം നൽകി എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞൊരു വലിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ ബർത്തുൽമായി എന്ന് പറഞ്ഞ ശിഷ്യനെ ജനങ്ങളാണ് രക്ഷിച്ച് കുരിശിൽ നിന്ന് ഇറക്കിയത്. അപ്പോഴേക്കും ഫിലിപ്പോസ് മരിച്ചുപോയിരുന്നു. ആ ജനങ്ങൾക്ക് പരിവർത്തനം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഫിലിപ്പോസിന്റെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള ആ നിർഭയമായിട്ടുള്ള പ്രസംഗം മരണമാണ് മുന്നിലെന്ന് കണ്ടിട്ടുണ്ട്. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും തളർന്നു പോകുന്ന നമുക്ക് ഫിലിപ്പോസ് നൽകുന്ന വലിയ ഉദാത്തമായൊരു മാതൃകയാണത്. ധീരരായിരിക്കുക. ദുരന്തങ്ങളുടെ മധ്യത്തിലും, അപകടങ്ങളുടെ മധ്യത്തിലും, രോഗങ്ങളുടെ മധ്യത്തിലും, വേദനകളുടെ മധ്യത്തിലും എന്റെ നാഥൻ അറിയാതെ തീരുമാനിക്കാതെ ഒന്നും നടക്കില്ലെന്നുള്ള ബോധ്യം, ഈ ദൃഢമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്കും അപ്പോസ്തലന്മാരെ പോലെ നിർഭയരായിരിക്കാൻ കഴിയും. അപ്പോസ്തലന്മാരെ എതിർത്തവരൊന്നും സാധാരണക്കാരല്ല. അപ്പോസ്തലന്മാർക്ക് എതിരായി നിന്നവരൊന്നും സാധാരണക്കാരല്ല. രാജാക്കന്മാരും ഭരണകർത്താക്കളുമായിരുന്നു. എന്നിട്ടും അവർ ഭയപ്പെട്ടില്ല. ഈ ഒരു ധീരത ആവഹിച്ചെടുക്കുവാൻ ഈ ദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും ഉപവാസവും എല്ലാം തന്നെ ഈ ആത്മീയ ധൈര്യം നേടുവാനുള്ളതാകട്ടെ. അപ്പോസ്തലന്മാരുടെ ജീവിതം ആ വിധത്തിൽ നമുക്ക് പരിവർത്തനം ഉണ്ടാകട്ടെ. എന്നെ അല്പസമയം ശ്രവിച്ച നിങ്ങളോടുള്ള എന്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.